ചാലക്കുടിയിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് മാറ്റുന്നതിനെതിരെ പ്രതിഷേധം. ചാലക്കുടിയിലെ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷന്റെ ഗോഡൌൺ കൊമ്പിടിയിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലാളികളും കുടുംബാംഗങ്ങളും ഗോഡൌണിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. സിഐടിയു ജില്ലാ സെക്രട്ടറി യു പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള വെയർഹൌസിലാണ് ഈ സ്ഥാപനം കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നത്. ഐഎൻടിയുസിയുടെയും സിഐടിയുവിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഐഎൻടിയുസി യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് അധ്യക്ഷത വഹിച്ചു. എംഎൽഎ സനീഷ് കുമാർ ജോസഫ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, ട്രേഡ് യൂണിയൻ നേതാക്കളായ കെ ആർ രവി, കെ എസ് അശോകൻ, ഇ എ ജയതിലകൻ, കെ പി തോമസ്, പി ആർ രതീഷ്, എ എ ഗോപി, എ എം സരസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ച് പോകാനല്ല ഉദ്ദേശിക്കുന്നത്. ഒരു സംയുക്ത തൊഴിലാളികളുടെ പ്ലാറ്റ്ഫോമാണ്. പ്രത്യേകിച്ച് ഒരു പ്രശ്നത്തെയാണ് നമ്മളിപ്പോൾ കേന്ദ്രീകരിക്കുന്നത്. പൊതുവിലുള്ള തൊഴിൽ പ്രശ്നങ്ങളോ സേവന വേതന വ്യവസ്ഥകളോ ഒന്നുമല്ല ഇപ്പൊ നമ്മുടെ മുമ്പിലെ പ്രശ്നം. അപ്പൊ ഈ പ്രശ്നത്തിൽ സിഐടിയുവിന്റെ നിലപാടെന്താണെന്ന് പ്രത്യേകിച്ച് നയം വ്യക്തമാക്കേണ്ട കാര്യമില്ല. സിഐടിയുവിന് പ്രഖ്യാപിതമായൊരു നയമുണ്ട്. പൊതുമേഖലയോടുള്ള നിലപാട്, അതിപ്പോ ഞാൻ ആരെങ്കിലും ഇത് പറയാൻ വേണ്ടിയല്ല, പൊതുമേഖല എന്നുള്ളത് നമ്മുടെ നാട്ടിലെ എല്ലാ രംഗത്തും സ്വകാര്യ മേഖലയെ, മുതലാളിത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയം, നിലപാടുകൾ തുടർന്നു വരുന്ന ഒരു രാജ്യത്ത് അതിന് ഭിന്നമായി പൊതുമേഖലയാണ് പ്രധാനം. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഈ നാടിലെ നൂറുകണക്കിന് തൊഴിലാളികളുടെ ജീവിത മാർഗവുമായിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിനാണ് ഇന്ന് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കേരള സംസ്ഥാന വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ വർഷങ്ങളായി നമ്മുടെ ഈ പ്രദേശത്ത് ബിവറേജസ് കോർപ്പറേഷന്റെ ഗോഡൌണായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.